എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചകിരിയും അതുപോലെ മുട്ടത്തോടൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റും കൊണ്ടാണ്. അപ്പോൾ വേസ്റ്റ് മാത്രമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് സമയം കിട്ടുന്ന സമയത്ത് താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ കാണാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. കേക്കിൻ്റെയൊക്കെ ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിലൊരു ഇമേജ് വരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു റാബിറ്റിൻ്റെ ഇമേജാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ വരയ്ക്കാൻ അറിയുന്നവർ വരച്ച് നോക്കുക, അതല്ലാത്തവർ ട്രേസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇമേജ് ഒന്ന് വരച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ആ മുയലിൻ്റെ ഒരുപാട് ഇമേജസ് നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് നല്ലൊരു ഇമേജ് എടുത്തിട്ട് അത് നോക്കി വരച്ചാലും മതി. ഞാനിപ്പോൾ ഒരു അമ്മയും കുഞ്ഞും നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ചേർത്ത് നിർത്തിയിട്ട് വരയ്ക്കണേ കേട്ടോ. അപ്പോൾ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ദാ നമ്മുടെ ഇമേജ് റെഡിയായി. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മുയലിനെ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഞാൻ പഴയത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്താലും മതി, നല്ല കട്ടിയുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് എന്താ പറയുക, ഒന്ന് ഭംഗിയാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് മുട്ടത്തോട് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മുയലിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ടത്തോട് ഞാൻ അവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മുയലിനെ ഇതേപോലെ ഒന്ന് ഫെവിക്കോൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലയുടെ ഭാഗത്ത് ഞാൻ തേച്ച് കൊടുക്കുന്നില്ല. ശരിക്കും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും, പക്ഷെ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണല്ലോ നമ്മൾ ഈ ഒരു ഇമേജ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തും മുട്ടത്തോട് ആക്കിക്കഴിഞ്ഞാൽ ഈ മുയലുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല രണ്ടെണ്ണം ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളും മുട്ടത്തോട് വെച്ചിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ബോഡിയൊക്കെ ഫുൾ ഇതുപോലെ നന്നായിട്ട് ഫെവിക്കോൾ തയ്ച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടത്തോടൊന്ന് തൂക്കി കൊടുക്കുകയാണേ. ഇപ്പോൾ നമ്മുടെ മുയലൊക്കെ ഏകദേശം റെഡിയായി. ഇനി ആ മുഖത്തിൻ്റെ ഭാഗത്ത് വെറുതെ പ്ലെയിനായിട്ട് വൈറ്റ് കളർ കൊടുത്തെടുക്കുക കേട്ടോ. കണ്ണിൻ്റെ ഭാഗം ഒന്ന് ഡാർക്ക് ആക്കണം ലാസ്റ്റ്. ഇപ്പോൾ ഇതാ നമ്മുടെ മുയൽ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ചകിരി വേണം. അപ്പോൾ ചകിരി ഞാൻ നല്ല ഭാഗം നോക്കിയിട്ട് ഇതേപോലെ വിടർത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് കുറച്ച് എടുത്തിട്ട് ഇതേപോലെ സിസർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചീർപ്പ് വെച്ച് ഇങ്ങനെ നന്നായിട്ട് ചീകി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ ചീകുന്ന പോലെ കറക്റ്റായിട്ട് നല്ല എന്താ പറയുക നിവർന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ആവശ്യത്തിനുള്ള ലെങ്ത്ത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പുല്ല് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചീകി ചീകി നല്ല ഭാഗം മാത്രം നമുക്ക് എടുക്കണം. ഇപ്പം നമുക്ക് പുല്ലായിട്ട് സെറ്റ് ചെയ്യാനുള്ള ചകിരി ആവശ്യത്തിനുള്ളതായി എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിന് ഇനി ഇതേപോലെ ഒന്ന് ഗ്രീൻ കളർ കൊടുത്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് തോന്നിയെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കളർ ഇങ്ങനെ ഫെയ്ഡാവും. അപ്പോൾ നല്ലോണം ഇതേപോലെ ബ്രൈറ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വൈറ്റ് കളർ അടിച്ചു കൊടുക്കുക. അത് ഉണങ്ങിയ ശേഷം ഗ്രീൻ കളർ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ബ്രൈറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ആ ഒരു ചകിരിയുടെ ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് കുറയും കേട്ടോ ഈ പുല്ലിൻ്റെ. അപ്പോൾ ഇത് ഫുള്ളും ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഉണക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ ചകിരിയൊക്കെ ഇതാ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അത് തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം കൈ വെച്ചിട്ട്. എന്നിട്ട് വീണ്ടും ചീപ്പ് വെച്ച് ഒന്ന് ചീകി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇതേപോലെ ഒന്ന് വിടർത്തി എടുക്കുക. അപ്പോൾ ഞാനിത് ചെയ്ത് വെച്ചിട്ടൊരു 3-4 ദിവസമൊക്കെ ആയി, അതുകൊണ്ട് തന്നെ കണ്ടോ അതിൻ്റെ ഒരു വല്ലാത്ത പച്ച കളറൊന്ന് കുറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല പച്ച കളർ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വൈറ്റ് കളർ കൊടുത്തിട്ട് ഉണങ്ങുമ്പോൾ പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റായിട്ട് ആ ഒരു ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രാസ് ആക്കാനാണല്ലോ അതിന്, ഇപ്പോൾ ഇതായാലും മതി. അപ്പോൾ ഞാനിത് എന്താ പറയുക നമ്മുടെ ഈ ഒരു ചീപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകുകയും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബോക്സൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗത്ത് ഞാൻ നീളത്തിൽ ഇതേപോലെ എന്താ ഫെവിക്കോള് തയ്ച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ആ ഒരു ഗ്രാസ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ചകിരി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗ്രാസ് ഒന്നിങ്ങനെ പരത്തിയിട്ട് ഈ ഫെവിക്കോളിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും കുറച്ച് ഫെവിക്കോളാക്കേണ്ടി വരും, അപ്പോഴേ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. എല്ലാ ഭാഗത്തേക്കും പശയാവണം. അപ്പോൾ ഏറ്റവും വരെ ഫുള്ളും ഗ്രാസ് സെറ്റ് ചെയ്യാം കേട്ടോ.
അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു മുയലിനെ ഒട്ടിച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഇതേപോലെ ഗ്രാസ് സെറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ മുയലെ ആ ഒരു ഗ്രാസിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എത്രത്തോളം ശരിയായി എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഞാൻ പെറുക്കിയെടുത്തിട്ട് ഇതേപോലെ സൈഡിൽ ഒരു പാറക്കല്ലിൻ്റെ ഫീലിംഗ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ആയി കഴിയുമ്പോൾ നമ്മുടെ മുയലിൻ്റെ ഏകദേശമൊക്കെ ആയി. പിന്നെ ആ ഗ്രാസിനൊക്കെ ഒന്ന് ഫൈനൽ ടച്ച് പെയിൻറ്റും കൂടെ ഒന്ന് ഇതേപോലെ കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇതേപോലെയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുയൽക്കൂട്ടൻ കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ ഒന്നും കൂടിയും ബ്രൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു വോൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാസ് കുറച്ചും കൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്രയധികം ചിലവൊന്നും ഇതിനില്ല, ആകെ ഒരു പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ സമയം കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വെറൈറ്റി ഐഡിയ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.